നമസ്കാരം. സാക്ഷരതയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം, വിശ്വപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം, മതമൈത്രിയുടെ ലോകോത്തര മാതൃക, ആഗോള ശ്രദ്ധ നേടിയ ആത്മീയ സംഗമങ്ങളും വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളുമെല്ലാമായി പൈതൃക സമ്പന്നമായ പ്രദേശം, മലയാളിയുടെ മലയോര ഭൂമിക പത്തനംതിട്ട. ഏറ്റവും ചെറുപ്പമുള്ള ജില്ല, ജില്ലയ്ക്ക് പുറത്ത് രണ്ട് മണ്ഡലങ്ങളും ചേർന്ന് രൂപം കൊണ്ട് 15 വയസ്സു മാത്രം പ്രായമുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2019 രാജ്യം ഉറ്റുനോക്കിയ കനത്ത ത്രികോണപ്പോര് നടന്ന പത്തനംതിട്ട ശബരിമല പ്രക്ഷോഭങ്ങളുടെ പ്രഭവ കേന്ദ്രം, 19 മണ്ഡലങ്ങളിലേക്കും പടർന്ന പ്രതിഷേധ വോട്ടുകളുടെ കേന്ദ്രബിന്ദു. 5 വർഷങ്ങൾക്ക് ശേഷം പത്തനംതിട്ട ശാന്തമാണ്. പുറമേക്ക് 4ാം ജയം തേടി ആന്റോആന്റണി MP. പുതുമുഖങ്ങളായി തോമസ് ഐസക്കും അനിൽ കെ ആന്റണിയും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസിന് ഭൂരിപക്ഷം കുറയുന്ന പത്തനംതിട്ട കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വോട്ട് ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJP മണ്ഡലത്തിലെ 7 നിയമസഭാ സീറ്റും പിടിച്ച് രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കിയ LDF. അതിശക്തമായ ത്രികോണപ്പോരിൽ ആരാകും പത്തനംതിട്ടയുടെ ജേതാവ്? KM മാണിയുടെ തട്ടകമായ മീനച്ചിലിന് KSU യൂണിറ്റ് പ്രസിഡന്റായി തുടക്കം, പടിപടിയായി സംസ്ഥാന നേതൃനിരയിലേക്ക്. കോട്ടയത്തെ കോൺഗ്രസിന്റെ അമരത്ത് വരെ. ലോക്സഭയിൽ കോട്ടയത്ത് സുരേഷ് കുറുപ്പിനോട് ഏറ്റുമുട്ടി 2004 തോൽവിയോടെ തുടക്കം. 2009 പത്തനംതിട്ടയിലേക്ക് ചൂടുമാറ്റം. മിന്നും ജയത്തോടെ തുടക്കം, ഹാട്രിക് പൂർത്തിയാക്കി പത്തനംതിട്ടയിൽ വീണ്ടും ജനവിധി തേടുന്നു ആന്റോആന്റണി MP. ിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന K. അനന്തഗോപൻ, 2014 മുൻ DCC പ്രസിഡന്റ് പീലിപ്പോസ് തോമസ്, 2019 നിലവിലെ ആരോഗ്യമന്ത്രി ആറന്മുള MLA വീണ ജോർജ്. മണ്ഡലമുണ്ടായ ശേഷം ഇന്നോളം ഇടതുമുന്നണിക്ക് ബാലികേറാമലയാണ് പത്തനംതിട്ട. കഴിഞ്ഞ 3 തവണയും കോൺഗ്രസിന്റെ ഭൂരിപക്ഷം പടിപടിയായി കുറയ്ക്കാനായതിന്റെ കരുത്തിലാണ് ഇത്തവണ ഇടതുമുന്നണി കളത്തിലിറങ്ങുന്നത്. ആലപ്പുഴയിൽ ജനനം, മഹാരാജാസ് കോളേജിൽ SFA കാലത്ത് തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിലും കൈവിടാത്ത അക്കാദമിക മികവ്, കയർ മേഖലയും സാമ്പത്തിക ശാസ്ത്രവും വികേന്ദ്രീകൃത ആസൂത്രണവും പഠിച്ചും പഠിപ്പിച്ചും CDSലെ 2 പതിറ്റാണ്ട്. ആസൂത്രണ ബോർഡും കടന്ന് PS പിണറായി സർക്കാരുകളിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. 4 തവണ MLA ആയ ഐസക്കിന് ലോക്സഭയിലേക്ക് ഇത് കന്നിയംഗം. ൽ രാധാകൃഷ്ണ മേനോനിലൂടെ 6 ലക്ഷം കടന്ന BJPക്ക് 2014 ആയപ്പോഴേക്കും MT രമേശിലൂടെ വോട്ട് ഇരട്ടിയിലധികമാക്കാനായി. 2019 ശബരിമല സുവർണാവസരമാകുമെന്ന് കരുതി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടിറങ്ങിയിട്ടും 3ാം സ്ഥാനത്തെ എത്തിയുള്ളൂ. K. സുരേന്ദ്രൻ 3 ലക്ഷത്തോടടുത്ത പത്തനംതിട്ടയിൽ ഇത്തവണ ആരെന്ന ചോദ്യം പലരിലേക്കും നീണ്ടു. അപ്രതീക്ഷിതമായിരുന്നു BJPയുടെ തീരുമാനം. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ PC ജോർജിനെ ഇറക്കുമെന്ന് പലരും കരുതി, പക്ഷേ അതുണ്ടായില്ല. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം, സ്റ്റാൻഫോർഡ് അടക്കം വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം. 2019 കോൺഗ്രസിൽ അംഗത്വം, KPCC ഡിജിറ്റൽ സെൽ കൺവീനർ. പിതാവ് പാർട്ടിയുടെ പരമോന്നത നേതാവായിരിക്കെ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് മറുപാളയത്തിലെത്തിയ അനിൽ കുര്യൻ ആന്റണി. ഒന്നര പതിറ്റാണ്ട് മാത്രം പ്രായമുള്ള പത്തനംതിട്ട മണ്ഡലത്തിന്റെ പൂർവ്വചരിത്രം പല മണ്ഡലങ്ങളിലായി പരന്നു കിടക്കുകയാണ്. ഏറിയ പങ്കും പഴയ മാവേലിക്കരയിലും അടൂരിലും. PK വാസവൻ നായരും R. ബാലകൃഷ്ണപിള്ളയും PJ കുര്യനും തമ്പാൻ തോമസും CS സുജാതയും കുടിക്കുന്നൽ സുരേഷും ചെങ്കര സുരേന്ദ്രനും രമേശ് ചെന്നിത്തലയും ഒക്കെ വിജയിച്ചു കയറിയ ആ പഴയ മണ്ഡലങ്ങൾ രൂപാന്തരപ്പെട്ടാണ് ഇന്നത്തെ പത്തനംതിട്ടയാകുന്നത്. ആദ്യവരവിൽ ആന്റോ പത്തനംതിട്ടയുടെ പുത്രനായി. അനന്തഗോപൻ എന്ന CPM നേതാവിനെ തോൽപ്പിച്ചത് 1,11,206 വോട്ടുകൾക്ക്. അന്ന് ഇടതുപക്ഷത്തിന് 3 ലക്ഷം വോട്ട് തികയ്ക്കാനായില്ല. BJP 1.5 ലക്ഷം കടന്നിട്ടേ ഉള്ളൂ. ആന്റോയ്ക്ക് 51.21% വോട്ടുകൾ, അനന്തഗോപന് 37.26, BJPയുടെ B. രാധാകൃഷ്ണ മേനോന് 7%. പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ജനങ്ങൾ നൽകിയ ഇത്രയും വലിയ ഒരു പിന്തുണയിൽ കൂടുതൽ ഉത്തരവാദിത്വബോധമാണ് എനിക്ക് തോന്നുന്നത്. 2014 മത്സരം കുറെ കൂടി കടുത്തു. 17 സ്ഥാനാർത്ഥികൾ അണിനിരന്നപ്പോൾ ആന്റോയെ അന്ന് എതിരിട്ടത് ഇടതു സ്വതന്ത്രനായി കോൺഗ്രസ് വിട്ടുവന്ന മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ് ആണ്. ജയം ആന്റോയ്ക്കൊപ്പമാണ്. ഓട്ടോറിക്ഷയിലെത്തിയ പീലിപ്പോസ് തോമസിനെ ആന്റോ തോൽപ്പിച്ചത് 56,191 വോട്ടുകൾക്കാണ്. പക്ഷേ ആന്റോ ആന്റണിയുടെ വോട്ട് വിഹിതം 10% കുറഞ്ഞു. ഇടതുപക്ഷത്തിനും വോട്ടിടിഞ്ഞു. നേട്ടം അത്രയും 2014 BJPക്കായിരുന്നു. എം ടി രമേശ് അന്ന് 16%-ത്തോടടുത്ത് വോട്ട് നേടി. വളരെയേറെ ഹൃദയവേദനയോടെ നേടിയെടുത്ത ഒരു വിജയമാണ്. ഇന്നുവരെ ഒരു സ്ഥാനാർത്ഥിക്കും അഭിമുഖീകരിക്കേണ്ട വന്നിട്ടില്ലാത്ത അത്രമാത്രം വലിയ ദുഷ്പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ, വേട്ടയാടലുകൾ അതിന് നിരന്തരമായി ഇരയായ ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ആ വ്യക്തിയെയും ആ കള്ളപ്രചരണങ്ങളെയും എല്ലാം അതിജീവിച്ച് വിജയിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും ആ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. 2019 ഹാട്രിക് തേടി ഇറങ്ങിയ ആന്റോയെ നേരിട്ടത് ഇടതുമുന്നണിയിൽ നിന്ന് വീണ ജോർജ് എം എൽ എ ആണ്. ശബരിമല ആളിക്കത്തിയ തെരഞ്ഞെടുപ്പിൽ ആ പ്രക്ഷോഭത്തെ നയിച്ച കെ സുരേന്ദ്രൻ ഇരുമുന്നണികളിൽ നിന്നും BJPയിലേക്ക് വോട്ടൊഴുക്കി. പക്ഷേ അത്ര അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിലും BJPക്ക് മൂന്നാമതേ എത്താൻ കഴിഞ്ഞു. അന്ന് ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം 44,234 വോട്ടുകളായി കുറഞ്ഞു. ഈ കണക്കുകളാണ് 2024 തെരഞ്ഞെടുപ്പിനെ ഏറ്റവും നിർണായകമാക്കുന്നത്. 2009 ആദ്യ തെരഞ്ഞെടുപ്പിൽ കേവലം 6 ലക്ഷം കടന്ന BJP 10 വർഷത്തിനിടെ 29%-ത്തിലേക്കെത്തി. UDF 37%-ത്തിലേക്ക് കുറഞ്ഞു. LDF 32%-ത്തിലേക്കും ഒതുങ്ങി. 10 വർഷത്തിനിടെ UDFിൻ്റെ നഷ്ടം 14%, LDFിൻ്റെ നഷ്ടം 4.5%. BJPയുടെ നേട്ടം 22%. വിശ്വാസ സമൂഹം ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDF എടുത്ത നിലപാടാണ് ശരിയായ നിലപാട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ UDFിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും വോട്ട് വന്നില്ല എന്നുള്ളത്, അതിനുള്ള കാരണം ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ വീണ ജോർജ് ജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക, പ്രത്യേകിച്ചും UDFിന് ആശങ്ക ജനങ്ങളിടയിൽ പരത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മൾ കണക്കിലേക്ക് വരാം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ. 2019 7-ൽ 6 മണ്ഡലങ്ങളിലും ആന്റോ ആന്റണിയാണ് ലീഡ് ചെയ്തത്. അടൂരിൽ മാത്രം ഇടതുപക്ഷം. എന്ന് മാത്രമല്ല, അടൂരിൽ ആന്റോ 3-ാം സ്ഥാനത്തേക്ക് പോയി. ആന്റോയ്ക്ക് ഓരോ മണ്ഡലത്തിലും വന്ന് കിട്ടിയ ഭൂരിപക്ഷം നോക്കാം. കാഞ്ഞിരപ്പള്ളി 9,743, പൂഞ്ഞാറാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത്, 17,929, തിരുവല്ല 3,739, റാന്നി LDFിൻ്റെ കുത്തക മണ്ഡലമാണ്, 7,824, ആറന്മുള വീണ ജോർജിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ വന്ന് ആന്റോയ്ക്കായിരുന്നു ലീഡ്, 6,593, കോന്നി LDFിന് സ്വാധീനമുള്ള മേൽക്കൈയുള്ള മണ്ഡലമാണ്, അവിടെയും ആന്റോയ്ക്ക് 2,721 വോട്ടുകളുടെ ലീഡ് നേടാനായി. പക്ഷേ അടൂരിൽ 1,956 വോട്ടിൻ്റെ ലീഡ് വീണ ജോർജിന് കിട്ടിയത് BJPക്ക് സ്ഥാനാർത്ഥിക്ക് മുകളിലാണ്. അവിടെ UDF 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് ഇടതുപക്ഷം നടത്തിയത് ഈ 7 മണ്ഡലങ്ങളിലും. ഭൂരിപക്ഷം നോക്കിയാൽ കാഞ്ഞിരപ്പള്ളി 13,703 ഒരു കാലത്തെ UDFിൻ്റെ കോട്ട, പൂഞ്ഞാർ അതേപോലെ തന്നെ 17,000 വോട്ട് കഴിഞ്ഞ തവണ ലീഡ് കിട്ടിയെടുത്ത് 16,817 വോട്ടിന് LDF സ്ഥാനാർത്ഥി വിജയിച്ചു, തിരുവല്ല 11,421 വോട്ടുകൾ, റാന്നി 1,285 വോട്ടുകൾക്ക് LDFിൻ്റെ വിജയം, ആറന്മുള 19,003 വോട്ടുകൾ, കോന്നി 8,508 വോട്ടുകൾ, അടൂർ 2,919 വോട്ടുകൾ. അങ്ങനെ സമഗ്രാധിപത്യമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ കണക്കുകൾ നോക്കി. പത്തനംതിട്ടയ്ക്ക് അവരുടെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിൽ നമ്മൾ ഇലക്ട്രലി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതായത് മുൻപൊന്നും അങ്ങനെ UDFിനല്ലാതെ LDFിന് ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിരുന്നില്ല പത്തനംതിട്ട എന്ന് പറയുന്നത്. വളരെ അപൂർവമായി നേരിയ ഭൂരിപക്ഷത്തിൽ എവിടെയെങ്കിലും കടന്നുകൂടിയാലായി എന്നുള്ളതായിരുന്നു ഒരു LDFിൻ്റെ സ്ഥിതിയെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴാ മണ്ഡലത്തിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ ഏതാണ്ട് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളാണ് മത്സരിക്കുന്നത് വിജയിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കേരള കോൺഗ്രസ് എം ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് അവരവകാശപ്പെടുന്ന മണ്ഡലങ്ങൾ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അവർക്ക് 3 എം എൽ എമാരുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. അപ്പോൾ ആ രീതിയിൽ പല ഘടകങ്ങൾ കൊണ്ട് ഘടകകക്ഷികൾക്കും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. 2019 ഒരൊറ്റ അജണ്ടയാണ് പത്തനംതിട്ടയിൽ നിറഞ്ഞത്, ശബരിമല. 5 വർഷം പിന്നിടുന്നു, ഇന്ന് അതല്ല ചിത്രം. ക്രൈസ്തവ വോട്ടുകൾ ഉണ്ടായേക്കാവുന്ന വിള്ളൽ, ശബരിമല വികസനം, തീർത്ഥാടകരുടെ ദുരിതങ്ങൾ, വന്യജീവി ആക്രമണം, റബ്ബർ വിലയുടെ അടക്കം കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, മലയോര മേഖലയുടെ പിന്നോക്കാവസ്ഥ, ഇതൊക്കെ പത്തനംതിട്ടയിലെ നീറുന്ന പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇതല്ലാതെ എപ്പോഴാണ് ജനങ്ങൾ ഇതിനെ പ്രതികരിക്കേണ്ടത്? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മലയോര മേഖലയിലൊക്കെ ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ളൊരു അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇത് വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ, വന്യജീവി ആക്രമണം, കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് തടയാനൊന്നും ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. വനനിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നില്ല. അതിന് ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പാർലമെൻറ്റ് ശബ്ദം ഉയർത്തുവാൻ നിലവിലുള്ള എം പിക്ക് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള വലിയ ചർച്ചകൾ ഇന്ന് നമ്മുടെ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇതൊരു പ്രധാന വിഷയമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും. പക്ഷേ ജനം വോട്ട് ചെയ്യുന്നത് അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയല്ല, അവിടെയൊന്നും ഇതിന് മുൻപ് വോട്ട് ചെയ്തൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ചില രാഷ്ട്രീയ ധാരണകളുണ്ട്. മറ്റ് പ്രശ്നങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കുമ്പോഴും വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറയുമ്പോഴും ഒക്കെ എലക്ഷൻ വരുമ്പോൾ അവർ പ്രതികരിക്കുന്നത് ആ രീതിയിലല്ല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. വയനാട് കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ തട്ടകമാണ് പത്തനംതിട്ട എന്ന് കോൺഗ്രസ് തുടക്കത്തിൽ വിലയിരുത്തിയിരുന്നു. പക്ഷേ അത്ര ലളിതമല്ല ഇന്ന് കാര്യങ്ങൾ. ലോക്സഭയിലേക്ക് BJP വൻതോതിൽ വോട്ട് കൂട്ടുന്നു. നിയമസഭാ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം വൻതോതിൽ മുന്നേറുന്നു. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തുള്ള പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും മാത്രം ആശ്രയിച്ച് UDFന് ഏകപക്ഷീയമായ വിജയം നേടാനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതികായനെന്ന് പറയുമ്പോഴും മണ്ഡലത്തിൽ അപരിചിതനായ ഐസക്. ശബരിമലയ്ക്ക് ശേഷം 5 വർഷം പിന്നിട്ട് സുരേന്ദ്രൻ നേടിയ മുന്നേറ്റത്തിന് അനിൽ പ്രാപ്തനോ എന്ന സംശയം. എനിക്ക് സംശയമുണ്ട്. ഹിന്ദു വോട്ടുകൾ ശ്രീധരൻപിള്ളയോ അല്ലെങ്കിൽ കുമ്മനമോ മത്സരിച്ചിരുന്നപ്പോൾ കിട്ടിയിരുന്ന ഹിന്ദു വോട്ടുകൾ അത്രയും സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരനാണെങ്കിൽ പത്തനംതിട്ടയിലാണെങ്കിൽ അടിസ്ഥാന തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള ആളാണ്. എത്രയോ വർഷങ്ങളായിട്ട് പത്തനംതിട്ട കേന്ദ്രീകരിച്ച്, നിലയ്ക്കൽ വിഷയം മുതൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഇന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. മാത്രമല്ല ശ്രീധരൻപിള്ളയാണെങ്കിൽ പത്തനംതിട്ടയുമായിട്ട് വലിയ ബന്ധമുള്ളതാണ്. കാരണം പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലുള്ള എല്ലാ പരിപാടികളിലും മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ശ്രീധരൻപിള്ള. ഓരോ സഭകളുമായിട്ടുള്ള അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സ്വാധീനം അനിൽ K. ആൻ്റണി എന്ന് പറയുന്ന ഒരു പുതുമുഖത്തിന് കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല അനിൽ ആൻ്റണിയുടെ ചില എടുത്തിയാട്ടവും അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അദ്ദേഹത്തിനുണ്ട്. ആന്റണിയോളം ഭാഗ്യമുള്ള സ്ഥാനാർത്ഥികളില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പറച്ചത്. പ്രതികൂല ഘടകങ്ങളെല്ലാം വകഞ്ഞുമാറ്റി ഒടുവിൽ വിജയം നേടാൻ ആന്റോയ്ക്ക് കരുത്തുണ്ടത്രേ. കത്തോലിക്ക വോട്ടുകൾക്ക് പുറമെ ഇതര ക്രൈസ്തവ വിഭാഗങ്ങളിലും ഹിന്ദു മുന്നോക്ക വിഭാഗങ്ങളിലുമുള്ള വ്യക്തിബന്ധം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, 3 തവണയും വളർച്ച താഴോട്ടാണ്. 51% വോട്ട് വിഹിതമായി തുടങ്ങിയ ആന്റോ 37% വോട്ടിലേക്ക് ചുരുങ്ങി. മണ്ഡലത്തിൽ കാര്യമായ വികസന പദ്ധതികൾ കൊണ്ടുവന്നില്ല, അതൊരു പാളിച്ചയാണെന്ന് ജില്ലയിൽ കോൺഗ്രസിനെതിരെ വലിയ പ്രചാരണം നടക്കും. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് പോയിട്ടും പരിഹരിക്കാൻ കഴിയാത്ത നിസ്സഹായത. UDFിൻ്റെ പ്രധാനപ്പെട്ട ദൗർബല്യം ആന്റണി എന്നുള്ള സ്ഥാനാർത്ഥി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായൊരു പരാമർശം നടത്തുകയല്ല. 15 വർഷത്തോളം അവിടെ MP ആയിട്ടിരുന്ന അദ്ദേഹത്തിനെതിരായിട്ട് മുന്നണിക്കകത്തും കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിനുള്ളിലും ഉള്ള അഭിപ്രായ വ്യത്യാസം ഒരു വഴിക്ക്, അതുമൂലം പുറത്തേക്ക് ജനങ്ങളിലും വരുന്ന ഒരു അതിപരിചയം കൊണ്ടുള്ള ഒരു അതൃപ്തി, അത് ഒരു ഘടകമാണ്. 7 നിയോജകമണ്ഡലത്തിനും LDF വിജയിക്കാൻ കഴിഞ്ഞതും കൂടാതെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പഞ്ചായത്ത് സമിതികൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും ഒക്കെ ഈ UDFന്റെ ദൗർബല്യം കൊണ്ടാണ്. DPM ഇവിടെ നല്ല സ്വാധീനം, പാർട്ടി ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു മനോഭാവമാണ് പ്രകടിപ്പിക്കാറുള്ളത്. തോമസ് ഐസക് മുഖവരെ ആവശ്യമില്ലാത്ത ഇടത് മുഖമാണ്. കുടുംബശ്രീ അടക്കം അടിസ്ഥാന മേഖലയുമായുള്ള ബന്ധം കരുത്താകുമെന്ന് ഇടതുപക്ഷം കരുതുന്നു. മണ്ഡലത്തിൽ ഇടതിൻ്റെ ശക്തമായ അടിത്തറയുണ്ട്. പക്ഷേ ചില പ്രതികൂല ഘടകങ്ങൾ ഐസക്കിനുമുണ്ട്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാർട്ടിയിലെ പടലപ്പടക്കങ്ങൾ, നേതൃയോഗത്തിൽ കയ്യാങ്കളി വരെ എത്തിയ പൊട്ടിത്തെറി, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ ധനമന്ത്രി എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ അതിരൂക്ഷമായ പ്രചരണം. ശ്രീ തോമസ് ഐസക്കാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ എന്നുള്ള ഒരു സംസാരം അത് ജനങ്ങളുടെ ഇടയിൽ പൊതുവേ ഉണ്ട്. അത് പത്തനംതിട്ട മണ്ഡലത്തിലും വളരെ ശക്തമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു എതിർ സ്വഭാവം, ഒരു നെഗറ്റീവായി ഭവിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ അവിടെയുള്ള പലരോടും സംസാരിക്കുമ്പോൾ ആ ഒരു ധാരണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാജു എബ്രഹാം സ്ഥാനാർത്ഥിയാകുമെന്നാണ് തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ജനകീയനായ ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹം. 25 വർഷത്തോളം റാന്നിയെ പ്രതിനിധീകരിച്ച ആളാണ്. പാർട്ടിയിലും ആളുകൾക്കിടയിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി മറ്റൊരാൾ, പ്രത്യേകിച്ച് CPM തന്നെ തലമുതിർന്ന നേതാവാണ് തോമസ് ഐസക്, അദ്ദേഹത്തെ കൊണ്ടുവന്നതിനോട് കുറച്ച് ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പാണ് അന്ന് ജില്ലാ കമ്മിറ്റിയിലുണ്ടായ പ്രതിഫലിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടക്കത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടത്തിൽ അണികൾക്കിടയിൽ ഒരു ആശയ കുഴപ്പമുണ്ടായി. ഇപ്പോഴത് ചെറിയ തോതിൽ അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ യുവമുഖമാണ് അനിൽ ആന്റണി. ക്രിസ്ത്യൻ വോട്ടുകൾ അടർത്താനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കോൺഗ്രസിനെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രചാരണം NDAക്ക് കരുത്തു പകരുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ 2019 പോലെ ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ അനിൽ ആന്റണി വഴി സാധ്യമാകുമോ എന്നുള്ള സംശയം ശക്തമാണ്. രാഷ്ട്രീയത്തിലെ പരിചയക്കുറവും വിവാദ പ്രസ്താവനകളും വിനയാകുമോ എന്നും സംശയമുണ്ട്. PC ജോർജ് അടക്കം ഇടഞ്ഞു തുടങ്ങിയ പ്രചാരണം അതേപടിയാണോ മുന്നോട്ട് പോകുന്നത്, അതോ പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. ഇപ്പോൾ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചർച്ചുമായി ബന്ധപ്പെട്ട വോട്ടുകൾ അനിൽ എന്നെ പിടിക്കാൻ കഴിയുമെങ്കിൽ അത് ആൻഡോയ്ക്കായിരിക്കാം കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുകയും തോമസ് ഐസക്കിന് ഒരുപക്ഷെ നേട്ടമായി മാറുകയും ചെയ്തേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചർച്ചിൻ്റെ വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ആന്റണിക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ കഴിഞ്ഞ പ്രാവശ്യം നേടിയ 29% വോട്ട് നേടാൻ BJPക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. PC ജോർജിൻ്റെ സ്വാധീനം അത്ര വലിയൊരു ഘടകമാകും എന്നെനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം PC ജോർജ് കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ, പ്രത്യേകിച്ച് പൂഞ്ഞാറിലെ നേരത്തെ ജനപ്രതിനിധിയായിരുന്നു, അവിടെ കുറേ നല്ല ബന്ധങ്ങളുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പില്ലാതെ അത്ര വലിയ, പക്ഷേ ചെറിയ ഒരു സ്വാധീനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത്ര വലിയൊരു തെരഞ്ഞെടുപ്പിന് ഒരു വലിയ സ്വാധീനമാകുന്ന ഘടകമാകും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് PC ജോർജ് തുടക്കത്തിൽ BJPക്ക് അല്ലെങ്കിൽ അനിൽ ആന്റണിക്കെതിരായിരുന്നു. BJPക്ക് എതിരായിട്ടുള്ള സംസാരം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ഇപ്പോൾ ഘട്ടത്തിൽ പഞ്ചായത്ത് സമ്മേളനങ്ങളിൽ പോലും PC ജോർജ് ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു സ്വാധീനമായിട്ട് വരത്തില്ല, എങ്കിലും പാർട്ടിക്കുള്ളിൽ അതൊരു സ്വാധീന ഘടകമായിട്ട് മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. 6 വർഷം മുമ്പ് സംഹാര താണ്ഡവമാടിയ പ്രളയത്തിൻ്റെ ശേഷിപ്പ് പേറുന്നവരാണ് പത്തനംതിട്ടയിലെ ജനത. ഒരർത്ഥത്തിൽ ആശയറ്റവരധികമുള്ള തട്ടകം. 3 മുന്നണികൾക്കും ഒരു പരിധിക്കപ്പുറം ഇവിടുത്തെ ജനങ്ങളെ അനക്കാനോ ഇളക്കാനോ ആകുന്നില്ല എന്നതാണ് സത്യം. ആ നിസ്സംഗത പ്രചരണത്തിലും കാണാം. പ്രതികരണത്തിൽ അതെന്താവാം? പത്തനംതിട്ടയിൽ പലതും ഉയർന്നു കേൾക്കുന്നു, പക്ഷേ പലതും അടിത്തട്ടിൽ ഉറങ്ങുന്നു. 3 മുന്നണികൾക്കും നേട്ടത്തെക്കാളേറെ ദൗർബല്യങ്ങളാണ് 5 വർഷത്തിനിപ്പുറം പത്തനംതിട്ടയിൽ. വിശ്വാസവും വിവാദവും ഇളക്കി പറിച്ച മലയോര മണ്ഡലം ആർക്കു വേണ്ടിയാണ് ഇത്തവണ കാത്തിരിക്കുന്നത്? ആരാകും ജേതാവ്? കാത്തിരിക്കും.